ിന്റെ സമുന്നത നേതാവ് സാക്ഷാൽ വി എസ് അച്യുതാനന്ദനെ ആക്ഷേപിച്ച അപഹസിച്ച ചീത്ത പറഞ്ഞ ആ നേതൃത്വം നേതാവ് ഇന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് ആ കസേരിയിലേക്ക് കയറി വരികയാണ് എ വിജയരാഘവൻ എ വിജയരാഘവൻ കൊടിയേരി ബാലകൃഷ്ണൻ രാജിവെച്ച് ഒഴിഞ്ഞതിനെ തുടർന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് കയറി വരുമ്പോൾ അല്ലെങ്കിൽ കൊടിയേരി ബാലകൃഷ്ണനെ രാജിവെപ്പിക്കാൻ പ്രേരണയാകുന്ന തരത്തിലേക്ക് യെച്ചൂരി പക്ഷം ചവിട്ടിപ്പുറത്താക്കി ആ രീതിയിൽ എ വിജയരാഘവൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കസേരിയിലേക്ക് വരുമ്പോൾ ചരിത്രം ചരിത്രം ഓർമ്മപ്പെടുത്തുകയാണ് ഓർമ്മപ്പെടുത്തുന്നത് ഒട്ടും ആശാസ്യമല്ലാത്ത കാര്യങ്ങൾ സമുന്നതനായ സമുന്നതനായ ഒരു പക്ഷേ ഈ രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി അധികാരത്തിലെത്തിയതുതന്നെ വി എസ് അച്യുതാനന്ദനെ മുൻനിർത്തി പ്രചാരണം നയിച്ചതിനെ തുടർന്നാണ് തെക്കു മുതൽ വടക്ക് ഓരോ നിയോജക മണ്ഡലങ്ങളിലും നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും വി എസിൻ്റെ സാന്നിധ്യത്തിനായി പ്രചരണ സാന്നിധ്യത്തിനായി സ്ഥാനാർത്ഥികൾ മത്സരിച്ച രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് എല്ലാ പോസ്റ്ററുകളിലും വി എസ് അച്യുതാനന്ദനും സ്ഥാനാർത്ഥിയും പിണറായി വിജയനെ പോലും ഒഴിവാക്കി സ്ഥാനാർത്ഥികൾ വി എസ് അച്യുതാനന്ദനെ വെച്ച് പോസ്റ്റർ അടിച്ചിറക്കി പ്രചാരണ സ്ഥലത്ത് പ്രസംഗിക്കാൻ അല്ലെങ്കിൽ കൂടിയും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യാനെങ്കിലും വി എസിന് വേണ്ടി കാത്തുകെട്ടി വി എസിനെ മുന്നിൽ നിർത്തി പ്രചാരണം കൊഴിപ്പിച്ച രണ്ടായിരത്തി പതിനാറ് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകും എന്ന് കേരളത്തിന്റെ ജനത ചിന്തിച്ച കാര്യങ്ങൾ വീണ്ടും രണ്ടാമതും വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകും ഇടതു അധികാരത്തിൽ വന്നാൽ എന്ന് ചിന്തിച്ച് ഇടതുമുന്നണിയെ അധികാരത്തിലെത്തിക്കാൻ ജനങ്ങൾ ആഗ്രഹിച്ചു പക്ഷേ പാലം കടക്കുവോളം നാരായണ പാലം കടന്നാൽ കൂരായണ വി എസിനെ മുൻനിർത്തി അധികാരം പിടിച്ചെടുത്ത പിണറായി വിജയൻ വി എസിനെ വെട്ടിനിരത്തി സ്വ മുഖ്യമന്ത്രി കസേരയിലേക്ക് അള്ളിപ്പിടിച്ചു ശേഷം ഇപ്പോൾ നാം കാണുന്നത് സി പി എമ്മിൻ്റെ ഇടങ്ങളിൽ പാർട്ടി സെക്രട്ടറിയുടെ ഇടങ്ങളിൽ ലഹരി മാഫിയകൾ നിറഞ്ഞാടി സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രി ഭരിക്കുന്ന വേദികളിൽ സ്വർണക്കള്ളക്കടത്തുകാർ നിറഞ്ഞാടി ആ തരത്തിൽ വി എസിനെ മൂലയ്ക്കൊതുക്കിയതിൻ്റെ ചരിത്രം ഒന്ന് ഓർമ്മപ്പെടുത്തുമ്പോഴാണ് വി എസിനെ ചീത്ത വിളിച്ചാൽ ഇങ്ങനെയൊക്കെ സ്ഥാനം ലഭിക്കും എന്ന കുറിപ്പുമായി നവമാധ്യമ കുറിപ്പുമായി മുൻ പി എ രംഗത്തെത്തിയിരിക്കുന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് ഏറെ നിർണായകമായ തീരുമാനം യെച്ചൂരി പക്ഷത്തിൽ നിന്നുണ്ടായിരിക്കുന്നു അത് ഈ ബിനീഷ് കൊടിയേരി എന്ന അന്താരാഷ്ട്ര ലഹരി മാഫിയ തലവനെ ആ തലവൻ അറസ്റ്റിലായി ബംഗ്ലൂരു അഗ്രഹാര ആ ജയിലിൽ പരപ്പന ബംഗളൂരുവിലെ പരപ്പന ജയിലിൽ കഴിയുമ്പോൾ ജയിലിൽ അടയ്ക്കുമ്പോൾ ജയിൽ ജീവിതം അനുഭവിക്കുമ്പോൾ ലഹരി കള്ളക്കടത്ത് മാഫിയ തലവൻ എന്ന പേരും പറ്റി നടക്കുമ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിൽ ബിനീഷ് കൊടിയേരിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തുമ്പോൾ ആ കൊടിയേരി ബാലകൃഷ്ണൻ ഇനി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് തിരിക്കേണ്ട എന്നുള്ള യെരി പക്ഷത്തിന്റെ കടുത്ത തീരുമാനവും ചവിട്ടിപ്പുറത്താക്കലും ആ കൊടിയേരി ബാലകൃഷ്ണൻ പകരക്കാരനായി ഇപ്പോൾ വന്നിരിക്കുന്നത് എ വിജയരാഘവനാണ് നിലവിൽ അദ്ദേഹം എൽ ഡി എഫ് കൺവീനർ കൂടിയാണ് ഈ എ വിജയരാഘവൻ കൊടിയേരി കസേര ഒഴിയുമ്പോൾ കടന്നു വന്ന ഉടൻ അവിടെ കയറിയിരിക്കുമ്പോൾ വി എസ് അച്യുതാനന്ദന്റെ മുൻപിഎ ഇപ്പോൾ പറയുന്നത് വി എസ് അച്യുതാനന്ദനെ കേന്ദ്ര കമ്മിറ്റിയിൽ ചീത്ത വിളിച്ചാൽ ഇങ്ങനെയൊക്കെ സ്ഥാനം ലഭിക്കും അത് മനസ്സിലാക്കാത്തവർ വിളാണെന്നാണ് ഈ പോസ്റ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത് നവമാധ്യമങ്ങളിൽ വന്നിരിക്കുന്നത് കേന്ദ്ര കമ്മിറ്റിയിൽ ചീത്ത വിളിച്ചാൽ ഇങ്ങനെയൊക്കെ സ്ഥാനം ലഭിക്കും അത് മനസ്സിലാക്കാത്തവർ വിട്ടികൾ ഈ വിട്ടികൾ ഇതാണ് സത്യം ഈ തരത്തിലാണ് നിലപാടുമായി ഇപ്പോൾ വി എസ് അച്യുതാനന്ദന്റെ മുൻ പി എ സുരേഷ് ഇപ്പോൾ വന്നിരിക്കുന്നത് രംഗത്ത് വന്നിരിക്കുന്നത് വി ന്ദനെ കേന്ദ്ര കമ്മിറ്റിയിൽ ചീത്ത വിളിച്ചാൽ ഇങ്ങനെയൊക്കെയുള്ള സ്ഥാനം ലഭിക്കും അത് മനസ്സിലാകാത്തവർ വെട്ടികളാണെന്ന് സുരേഷ് പോസ്റ്റ് ചെയ്യുമ്പോൾ കേന്ദ്ര കമ്മിറ്റിയിൽ എടുത്തിട്ടുള്ള ഈ വിജയരാഘവന്റെ നിലപാടുകൾ ഇപ്പോൾ വരികയാണ് പിണറായിക്ക് വേണ്ടി കുഴലൂത്ത് നടത്തുന്ന എ വിജയരാഘവൻ പിണറായിയുടെ ഗ്രൂപ്പിസത്തിനു വേണ്ടി കുഴലൂത്ത് നടത്തുന്ന എ വിജയരാഘവൻ പിണറായിയുടെ അച്ചുതണ്ടിലെ കോക്കസുകളിൽ വി എസ് അച്യുതാനന്ദനെ വെട്ടിനിരത്താൻ അവിടെ അണിയറ നാടകങ്ങൾക്ക് ചുക്കാൻ പിടിച്ച എ വിജയരാഘവൻ വിജയരാഘവൻ ആ കേന്ദ്ര കമ്മിറ്റിയിൽ വി എസ് പിടിച്ചൻ വിമർശിച്ചപ്പോൾ അതിനുള്ള പ്രതിഫലമായി ഇപ്പോൾ ലഹരിക്കള്ളക്കടത്ത് മാഫിയ തലവൻ മകൻ അതിനെ തുടർന്ന് നാണം കെട്ട് ഈ അച്ഛനായ കൊടിയേരി ബാലകൃഷ്ണൻ രാജിവെക്കുമ്പോൾ പകരക്കാരനായി വരുന്ന എ വിജയരാഘവൻ സംസ്ഥാന സെക്രട്ടറി പുതിയ സി പി എമ്മിന്റെ സെക്രട്ടറി പരമോന്നത സമിതി കമ്മറ്റിയിൽ വി എസ് അച്യുതാനന്ദനെ ചീത്ത വിളിച്ചവനാണ് വി എസ് അച്യുതാനന്ദന് പൂരത്തെറിയും അതോടൊപ്പം പച്ചപ്പാട്ടും പറഞ്ഞവനാണ് ഭരണിപ്പാട്ടും നടത്തിയവനാണ് രാഷ്ട്രീയപരമായി എന്ന ഓർമ്മപ്പെടുത്തലുമായി വി എസ് അച്യുതാനന്ദന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് സി പി പുകയുന്ന ചീഞ്ഞുനാറ്റത്തിന്റെ ആ ദുർഗന്ധത്തിന്റെ ഓർമ്മപ്പെടുത്തലായി ഇപ്പോൾ രാഷ്ട്രീയ കേരളം വിലയിരുത്തുന്നു